المنارة تتحدث بارت 2 ദി മിനാരറ്റ് സ്പീക്സ് ഖുതുബ് മിനാർ തൻ്റെ കഥ പറയൽ തുടരുകയാണ്. ഷെയ്ഖ് അബുൽ ഹസൻ അലി അന്നദവിയുടെ അൽ മനാറ തത്തഹദ്ദസിൻ്റെ രണ്ടാം ഭാഗമാണ്. ഇപ്പോൾ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്ലാമിക് വാസ്തുകലയുടെ മനോഹരമായ ഉദാഹരണമായ ഖുതുബ് മിനാർ തൻ്റെ താൻ കണ്ട കാര്യങ്ങൾ അബുൽ ഹസൻ അലി അന്നദവിയോട് വിവരിക്കുകയാണ്. പൊമിൻ അസനാത്തിൽ ഇസ്ലാം അന്നഹു ജഅലൽ അബീദ് സാദത്തൻ വൽ മമാലിക് മുലൂഖൻ ഫഖദ് ഖല്ലഫൽ ഹോരി മംലൂക്കുഹു ഖുതുബുദ്ദീൻ വ ഖൽഫഹു മംലൂക്കുഹു ഷംസുദ്ദീൻ. അതായത് പൊമിൻ അസനാത്തിൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ നന്മകളിൽപ്പെട്ടതാണ്. അന്നഹു ജാലൽ അബീദ് അബീദന സ്ലൈവ് അടിമകളെ അതാക്കി മാറ്റി എന്നത് സാദാത്തൻ നേതാക്കന്മാരാക്കി മാറ്റി. വൽ മമാലിക് മമാലിക്കാണല്ലോ അടിമകൾ, അടിമകളെ മംലൂക്കുകളെ, മമാലിക്കുകളെ മുലൂക്കൻ രാജാക്കന്മാരുമാക്കി. അപ്പോൾ അടിമകളെ നേതാക്കന്മാരാക്കി, അതുപോലെ അടിമകളെ അടിമകൾക്ക് രാജാധികാരം കൊടുത്തു എന്നത് ഇസ്ലാമിൻ്റെ നന്മകളിൽപ്പെട്ട ഒരു നന്മയാണ്. വൺ ഓഫ് ദി ബ്യൂട്ടീസ് ഓഫ് ദി ഇസ്ലാം ഇസ് ദാറ്റ് ഇറ്റ് can make slaves into kings. സ്ലൈവുകളെ അടിമകളെ രാജാക്കന്മാരാക്കി മാറ്റി എന്നത് ഇസ്ലാമിൻ്റെ നന്മകളിൽപ്പെട്ട ഒരു നന്മയാണ്. ഫഖദ് ഖല്ലഫൽ ഹോരി ഹോരി ഗോറി രാജാവ്, അതായത് മുഹമ്മദ് ഗോറി രാജാവ് തൻ്റെ അനന്തരാവകാശിയായിട്ട് തൻ്റെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്തത് മംലൂക്കുഹു തൻ്റെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്തത് ഖുതുബുദ്ദീൻ ഐബക്കിനെയാണ്. തുർക്കിയിൽ നിന്നും അടിമയായി കൊണ്ടുവന്ന പിന്നീട് മുഹമ്മദ് ഗോറിയുടെ സേനാധിപനായി മാറിയ ഖുതുബുദ്ദീൻ ഐബക്കിനെയാണ് മുഹമ്മദ് ഗോറി തൻ്റെ പിൻഗാമിയായിട്ട് രാജാധികാരം ഏൽപ്പിച്ചത്. വ ഖല്ലഫഹു മംലൂക്കു ഷംസുദ്ദീൻ, ഖുതുബുദ്ദീൻ ഐബക്ക് തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ഷംസുദ്ദീനെയാണ്. തൻ്റെ മകളുടെ ഭർത്താവായ ഷംസുദ്ദീൻ ഇൽത്തുമിഷിനെയാണ് പിൻഗാമിയായി തിരഞ്ഞെടുത്തത്. അദ്ദേഹം അടിമ വംശത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഇസ്തമറത്ത് ദൗലത്തിൽ മമാലിക് സ്ലൈവ് ഡൈനാസ്റ്റി തുടർന്നു, അടിമ രാജവംശം തുടർന്നു 87 വർഷം. സബൂമ സമാനീനസന 87 വർഷം അടിമ രാജാക്കന്മാർ അടിമവംശ രാജാക്കന്മാർ ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചു. ജാഹഫി ഹലാലിഹ, അതിനിടയിൽ കുറേ രാജാക്കന്മാർ വന്നു. ഈ 87 വർഷത്തിനിടയിൽ കുറേ രാജാക്കന്മാർ വന്നു. മുലൂക്കുൻ യതജമ്മലു താരീഖുക്കും ബിഹിം, അവർ കാരണം നിങ്ങളുടെ ചരിത്രത്തെ അവർ മനോഹരമാക്കി. അവർ വന്നത് കാരണം നിങ്ങളുടെ ചരിത്രത്തെ മനോഹരമാക്കി. ഉദാഹരണമായിട്ട് കൽ കായിദ് ഖുതുബുദ്ദീൻ ഐബക്ക്, കായിദന സൈന്യാധിപൻ കേണൽ ഖുതുബുദ്ദീൻ ഐബക്കിനെ പോലെ. വൽ മലിക്കു സ്വാലി, നല്ല രാജാവായിരുന്ന നാസറുദ്ദീൻ മഹ്മൂദുബിന് ഇൽത്തുമിഷിനെ പോലെ, ഇൽത്തുമിഷ് രാജാവിൻ്റെ ഷംസുദ്ദീൻ ഇൽത്തുമിഷിൻ്റെ മകനായ നാസറുദ്ദീൻ മഹ്മൂദിനെ പോലെ. വൽ മലിക്കുൽ ആദിൽ, നീതിമാനായ രാജാവ് ഹയാസുദ്ദീൻ ബൽബനെ പോലെയുള്ള ചരിത്രത്തെ മനോഹരമാക്കിയ ഒരുപാട് അടിമവംശ രാജാക്കന്മാർ ഈ 87 വർഷത്തിനിടയിൽ ഡൽഹി സുൽത്താനേറ്റിലുണ്ടായി. ഇസ്ലാമിൻ്റെ നന്മകളിൽപ്പെട്ട ഒരു നന്മയാണ് ഇസ്ലാം അടിമകൾക്ക് അധികാരം കൊടുത്തു എന്നത്, അവരെ നേതാക്കന്മാരും രാജാക്കന്മാരുമാക്കി മാറ്റിയെന്നത്. അതിന് കുറച്ച് ഉദാഹരണങ്ങളാണ് മുഹമ്മദ് ഗോറിക്ക് ശേഷം, ഗോറി രാജവംശത്തിലെ മുഹമ്മദ് ഗോറിക്ക് ശേഷം അദ്ദേഹം അധികാരം കൈമാറിയത് തൻ്റെ അടിമയായിരുന്ന ഖുതുബുദ്ദീൻ ഐബക്കിന്. അദ്ദേഹം അധികാരം കൈമാറിയത് ഷംസുദ്ദീൻ ഇൽത്തുമിഷ്, അദ്ദേഹം അടിമ രാജവംശത്തിൽപ്പെട്ട ആളാണ്. പിന്നീട് അതിൽ പ്രഗത്ഭരായ കുറേ ആളുകൾ വന്നു. അസുൽ സ്വാലി അൽ മലിക്കു സ്വാലി നാസറുദ്ദീൻ മഹ്മൂദ് ബിൻ ഇൽത്തുമിഷ്, ഇൽത്തുമിഷിൻ്റെ മകനായ നാസറുദ്ദീൻ മഹ്മൂദ്, അതുപോലെ അൽ മലിക്കുൽ ആദിൽ ഇഹാസുദ്ദീൻ ബൽബൻ തുടങ്ങിയ ആളുകളൊക്കെ ചരിത്രത്തെ മനോഹരമാക്കി. വഫി അസ്രി സുൽത്താൻ ഷംസുദ്ദീൻ, സുൽത്താൻ ഷംസുദ്ദീൻ ഇൽത്തുമിഷിൻ്റെ കാലത്ത് ഡൽഹിയിൽ മഹാപണ്ഡിതനായ കാനഫി ഡൽഹി, ഡൽഹിയിലുണ്ടായിരുന്ന ഷെയ്ഖുൽ കബീർ ഖുതുബുദ്ദീൻ ബഖ്തിയാറുൽ കാൾക്കി, മഹാപണ്ഡിതനായ ഷെയ്ഖ് ഖുതുബുദ്ദീൻ ബഖ്തിയാറുൽ കാൾക്കി ജീവിച്ചിരുന്നത് സുൽത്താൻ ഷംസുദ്ദീൻ ഇൽത്തുമിഷിൻ്റെ കാലത്താണ്. ഡൽഹിയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അതായത് അജ്മീർ ഖാജ മൊയിനുദ്ദീൻ തങ്ങളുടെ ശിഷ്യനായിരുന്നു, ശിഷ്യനും പിൻഗാമിയുമായിരുന്നു
ഖജ ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഉൽക്കാഴ്ക്കി. മെഹ്റോളിയിലെ കുവ്വത്തുൽ ഇസ്ലാം മസ്ജിദിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹം ജനിച്ചത് ഇന്നത്തെ കിർഗിസ്ഥാനിലാണ്. ഇപ്പോൾ സുൽത്താൻ ഷംസുദ്ദീൻ ഇൽത്തുമിഷിൻ്റെ കാലത്താണ് ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഉൽക്കാഴ്ക്ക് ഡൽഹിയിൽ ജീവിച്ചിരുന്നത്. വത്വാലമ ഖുതുബ് മിനാർ പറയാണ്, വത്വാലമ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല സന്ദർഭങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. വത്വാലമ റയിത്ത് സുൽത്താൻ ഷംസുദ്ദീൻ, സുൽത്താൻ ഷംസുദ്ദീനെ ഖാജ ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഉൽക്കാഴ്ക്കയുടെ അടുത്ത് നിൽക്കുന്നത്, അവിടം സന്ദർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഉൽക്കാഴ്ക്ക എന്ന സൂഫി വര്യൻ്റെ അടുക്കൽ ചെല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യദ്ഖുലു അലൈഹി, ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഉൽക്കാഴ്ക്കയുടെ അടുക്കൽ രാജാവ് സന്ദർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫില്ലയിൽ രാത്രിയിൽ, വയഹുദുമുഹു, രാജാവിൻ്റെയും സുൽത്താൻ ഷംസുദ്ദീൻ ഇൽത്തുമിഷ് ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഉൽക്കാഴ്ക്ക എന്ന ഗുരുവിന് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുന്നതും സേവനം ചെയ്തു കൊടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. വയഹ്മിസു റിജ്ലൈഹി, ഗുരുവിൻ്റെ ഷെയ്ഖിൻ്റെ കാലുകൾ തടവി കൊടുക്കുന്നതും ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് എന്ന് ഖുതുബ് മിനാർ പറയാണ്. അതുപോലെ വയബക്കി, ഗുരുവിൻ്റെ അടുക്കൽ വെച്ച് സുൽത്താൻ ഷംസുദ്ദീൻ ഇൽത്തുമിഷ് കരയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഖുതുബ് മിനാർ വിവരിച്ചു കൊടുക്കുകയാണ്. വ ഇൻകറുദത്ത് ദൗലത്തു സാദാത്തിയൽ മമാലിക് വല്ല അർലുല്ലാഹ് യൂരി സ്വാമയ്യ ഷാ വജാഹൽ ഖിൽജി ورأيت من غرائب الإنسان أما كريما يقتله ابن أخيه وخطنه ولكن علاء الدين بعد ما قتل أمه جلال الدين لبط البلاد وسن القوانين وأين الأسعار وبسط الأمن وبسط الأمن وأغل في الهند وإنقرضت دولة سادات الممالك. അടിമ രാജവംശത്തിലെ സ്ലേവ് ഡൈനാസ്റ്റിയിലെ എൻ്റെ നേതാക്കന്മാരുടെ അധികാരം അവസാനിച്ചു. ഇൻകറലാറ് അടിമവംശത്തിൻ്റെ ഭരണം അവസാനിച്ചു, അല്ലെങ്കിൽ അടിമവംശം നാമാവശേഷമായി. വൽ അർലുല്ലാ, ഈ ഭൂമി അള്ളാഹുവിൻ്റേതാണ്. വൽ അർലുലില്ല, ഈ ഭൂമി അള്ളാഹുവിൻ്റേതാണ്. യൂരി സുഹാമയ്യ ഷാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഭൂമി അവൻ അനന്തരമായി നൽകും. അള്ളാഹുവിൽ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഭൂമി അനന്തരമായി നൽകും. സൂറത്തു ആലി ഇമ്രാനിൽ പറയുന്നുണ്ടല്ലോ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക്ക മൻ തഷാ വ തൻസിഉൽ മുൽക്ക മിമ്മൻ തഷാ തൂത്തിൽ മുൽക്ക മൻ തഷാ എന്ന സൂറത്തു ആലി ഇമ്രാനിലെ 26-ാമത്തെ ആയത്തിൽ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ രാജാധിപത്യം കൊടുക്കുന്നു. അള്ളാഹുവിനെ പറ്റി പറയാണ്, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ രാജാധിപത്യം കൊടുക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ രാജാധിപത്യം നീക്കിക്കളയുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുത്തല ഉദ്ദേശിക്കുന്നവർക്ക് രാജാധികാരം കൊടുക്കുകയും അള്ളാഹുത്തല ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് രാജാധികാരം നീക്കിക്കളയുകയും ചെയ്യുന്നു. അതുപോലെ അടിമരാജവംശത്തിൻ്റെ ഭരണം അവസാനിച്ചു. വജാൽ ഖിൽജ്, പിന്നീട് ഖിൽജികൾ വന്നു, ഖിൽജി രാജവംശം വന്നു. വറായിത്തു മിനൽ മിൻ ഖറായിബിൽ ഇൻസാൻ, ഖിൽജി രാജവംശത്തിൽ വിചിത്ര സ്വഭാവമുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഖിൽജി രാജവംശം വന്നു, മനുഷ്യരിൽ വിചിത്ര സ്വഭാവമുള്ള ഒരാളെ ഞാൻ ഖിൽജി രാജവംശത്തിൽ കണ്ടിട്ടുണ്ട്. അമ്മക്ക് അമ്മൻ കരീമൻ യഖ്തുലുഹു ഇബ്നു അഖീഹി വഖത്നുഹു, മാന്യനായ ഒരു പിതൃസഹോദരനെ, പിതാവിൻ്റെ അളാപ്പ അല്ലെങ്കിൽ പിതാവിൻ്റെ ഏട്ടനോ അല്ലെങ്കിൽ അനിയനോ, മാന്യനായ ഒരു പിതൃസഹോദരനെ, അതായത് അളാപ്പയോ മുത്താപ്പയോ സഹോദരപുത്രനും മരുമകനും ചേർന്ന് വധിക്കുന്നു. അങ്ങനെ വിചിത്ര സ്വഭാവമുള്ള ആളുകളെ ഖിൽജി രാജവംശത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇബ്നു അഖി എന്നാൽ സഹോദരപുത്രൻ, ഖത്തിന എന്നാൽ മകളുടെ ഭർത്താവ്, മരുമകൻ. സഹോദരപുത്രനും മരുമകനും ചേർന്ന് ഒരു മാന്യനായ പിതൃസഹോദരനെ വധിക്കുന്ന വളരെ വിചിത്ര സ്വഭാവമുള്ള ആളുകളെയും ഞാൻ ഖിൽജി രാജവംശത്തിൽ കണ്ടിട്ടുണ്ട്. വലാക്കിൻ, എങ്കിലും അലാഉദ്ദീൻ ഖിൽജി ബാഗ്ദമാ കത്തല അമ്മുഹു, തൻ്റെ പിതൃസഹോദരനെ, തൻ്റെ അള മൂത്താപ്പയെ കൊന്നതിന് ശേഷം ജലാലുദ്ദീനെ കൊന്നതിന് ശേഷം ലബത്തുൽ ബിലാദ് തൻ്റെ പിതൃവ്യനായ ജലാലുദ്ദീൻ ഖിൽജിയെ കൊന്നതിന് ശേഷം അധികാരം ഏറ്റെടുത്തു. രാജ്യത്തെ
ലബുത്തുൽ ബിലാദ് രാജ്യത്തെ സുഭദ്രമാക്കി, സുദൃഢമാക്കി, കെട്ടുറപ്പുള്ളതാക്കി, ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിച്ചു. ഹസനൽ ഖവാനിയിൻ ഈ എസ്റ്റാബ്ലിഷ്ഡ് ലോസ് നിയമങ്ങളൊക്കെ നടപ്പിലാക്കി. അതുപോലെ വഇനൽ അസാർ സാധനങ്ങൾക്കൊക്കെ വില നിശ്ചയിച്ചു. വബസത്തൽ അംന് അതുപോലെ രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചു. വ ഔഹലഫിൽ ഹിന്ദ് ഇന്ത്യയിൽ അദ്ദേഹം തൻ്റെ ജൈത്രയാത്ര നടത്തി. അതായത് ഈ അദ്ദേഹം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും തൻ്റെ രാജാധികാരം വ്യാപിപ്പിക്കുകയും ചെയ്തു. അതാണ് ഔഹലൽ ഹിന്ദ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ അധികാരപരിധി വ്യാപിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അടിമ രാജവംശമാണ് ഡൽഹി സുൽത്താനത്തിൽ സുൽത്താനേറ്റ് രൂപീകരിച്ച്. അതിനുശേഷം ഖിൽജി ഡൈനാസ്റ്റി വന്നു, ഖിൽജി രാജഭരണം വന്നു. അതിൽ പ്രധാനിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹം ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ചാണ് അധികാരം പിടിച്ചത്. ഒരു ഗൂഢാലോചനയുടെ ഒരു ഗൂഢതന്ത്രം പ്രയോഗിച്ചിട്ടാണ് ജലാലുദ്ദീൻ ഖിൽജിയെ അദ്ദേഹം വധിച്ചത്. വഖല അലൽ ഖിൽജിയീൻ ബിസവാലി ബഅദ വാഹിദും വസലാസീന സന സുന്നത്തുല്ലാഹി ഫിൽ അർള് വവറസഹും ആലു തുഗ്ലക് വഖാന മിൻഹും മലിക്കുൻ ഗരീബുൽ അഖ്ലാഖ് ആയന عيني محمد تغلق الملك العاكل المجنون الذي أراد أن يحول العاصمة إلى دولة تابات ولكن الله رحم وحشتي ولم يفلح الملك وخلفه شاب صالح من بيته اسمه فيروز الذي بنى المساجد والمدارس وأنشأ الشوارع والرباطات ورد المظالم. മുപ്പത്തി ഒന്ന് വർഷം കഴിഞ്ഞപ്പോൾ വഖല അലൽ ഖിൽജിയിൻ ഖിൽജി രാജവംശവും അവസാനിച്ചു. ബിസവാലി ബഅദ വാഹിദും വസലാസീന സന മുപ്പത്തി ഒന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഖിൽജി രാജഭരണം അവസാനിച്ചു. ഖിൽജി ഡൈനാസ്റ്റി ഇവിടെ അവസാനിച്ചു. അത് തകർന്നുപോയി. സുന്നത്തുല്ലാഹി ഫിൽ അർള് അള്ളാഹുവിൻ്റെ ചരിയ അനുസരിച്ച്, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പതിവ് രീതി അനുസരിച്ച് ഖിൽജി ഡൈനാസ്റ്റി ഇവിടെ തകർന്നു തരിപ്പണമായി. അള്ളാഹുവിൻ്റെ വിധി ഇവിടെ നടപ്പിലായി. വവറസഹും ആലു തുഗ്ലക്ക് അവർക്ക് പിൻഗാമികളായി തുഗ്ലക്ക് രാജവംശം വന്നു. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചവർക്കൊന്ന് അധികാരം കൊടുക്കും, അവനുദ്ദേശിച്ചവരിന് അധികാരം നീക്കിക്കളയും പറഞ്ഞ പ്രകാരം ഖിൽജികളിൽ നിന്ന് അള്ളാഹു തല നശിപ്പിക്കുകയും അവരുടെ അധികാരത്തെ നാമാവശേഷമാക്കുകയും പിന്നീട് ആ അധികാരം തുഗ്ലക്ക് വംശത്തിന് നൽകുകയും ചെയ്തു. വഖാന മിൻഹും ആ തുഗ്ലക്ക് വംശത്തിലുണ്ടായിരുന്നു മലിക്കുൻ ഖരീബുൽ അഖ്ലാഖ് വിചിത്ര സ്വഭാവമുള്ളൊരു മനുഷ്യൻ, ഒരു രാജാവുണ്ടായിരുന്നു. അതിന് ഞാൻ അർത്ഥമാക്കുന്നത് മുഹമ്മദ് തുഗ്ലക്ക് എന്ന് പറയുന്ന വിചിത്ര സ്വഭാവത്തിനുടമയായൊരു മനുഷ്യനുണ്ടായിരുന്നു. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും തുഗ്ലക്ക് പരിഷ്കാരമെന്ന്. രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ കേൾക്കാറില്ലേ തുഗ്ലക്ക് പരിഷ്കാരം നടപ്പിലാക്കിയെന്ന്? അതായത് നടക്കാത്ത അല്ലെങ്കിൽ പ്രായോഗികമല്ലാത്ത പരിഷ്കാരങ്ങൾക്കാണ് തുഗ്ലക്ക് പരിഷ്കാരം എന്ന് പറയാം. അദ്ദേഹം അറിയപ്പെടുന്നു അൽ മലിക്കുൽ ആക്കിലുൽ മജ്നൂൻ, ഭ്രാന്തനായ ബുദ്ധിമാനായ രാജാവ്, മാഡ് ഇൻ്റലക്ച്വലായിട്ടുള്ള രാജാവായിരുന്നു മുഹമ്മദ് തുഗ്ലക്ക് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അല്ലതി അറാദ അദ്ദേഹം ചെയ്തൊരു കാര്യം, അദ്ദേഹം ചെയ്തൊരു മണ്ഡത്തരം എന്ന് പറയുന്നത് അല്ലതി അറാദ യുഹവ്വിലൽ ആസിമത്ത ഇലാ ദൗലത്താബാദ്, ഡൽഹി ക്യാപിറ്റൽ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും തലസ്ഥാനം ഇല ദൗലത്താബാദ്, ഇന്ന് മഹാരാഷ്ട്രയിലുള്ള ദൗലത്താബാദിലേക്ക് മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. വലാക്കിന്നല്ലാ പക്ഷേ അള്ളാഹു തല റഹീമ വഹ്ഷത്തി വലം യുഫ്ലിഹുൽ മലിക്. അദ്ദേഹം രാജതലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും തലസ്ഥാനം ദൗലത്താബാദിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ അള്ളാഹു തല എൻ്റെ ഏകാന്തതയോട് കാരുണ്യം കാണിച്ചെന്ന് ഖുത്ബ് മിനാർ പറയാണ്. റഹിമ വഹശത്തി അള്ളാഹു തല എൻ്റെ ഏകാന്തതയോട് കരുണ കാണിച്ചു. വലം യുഫ്ലിഹുൽ മലിക് വലം യുഫ്ലിഹുൽ അൽ മലിക് രാജാവ് ഈ കാര്യത്തിൽ വിജയിച്ചില്ല. ആശ്രമത്തിൽ രാജാവ് പരാജയപ്പെട്ടു. തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇപ്പോൾ ഖൽഫോ അദ്ദേഹത്തിൻ്റെ പിന്നിൽ വന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്നത് ഷാബുൻ സോലി, ഒരു സോലിഹായ യുവാവായിരുന്നു. മിൻ ബൈത്തിഹി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ, ഇസ്മുഹു ഫൈറൂസ് അദ്ദേഹത്തിൻ്റെ പേര് ഫിറോസ്
ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്ന ദയാലുവായ രാജാവാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വന്നത്. മുഹമ്മദ് തുഗ്ലക്കിന് ശേഷം വന്നത് ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്ന സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു, രാജാവായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ബനൽ മസാജിദ് പള്ളികൾ നിർമ്മിച്ചു, പൽ മദാരിസ് പള്ളിക്കൂടങ്ങളും മദ്രസകളും അദ്ദേഹം സ്ഥാപിച്ചു. അൻഷാ ഷവാരി ഷാരിയും ജമാണ് ഷവാരി റോഡുകളും അദ്ദേഹം ഉണ്ടാക്കി. റബാത്താത്ത് റബാത്താത്ത് എന്നാൽ സത്രങ്ങൾ, വഴിയമ്പലങ്ങൾ. യാത്രക്കാർക്കൊക്കെ അന്നിപ്പോൾ അതുപോലെ വാഹനങ്ങളില്ലല്ലോ, കാൽനട യാത്ര കുതിരപ്പുറത്തൊക്കെയുള്ള യാത്രയാണ്. അപ്പോൾ അവർക്ക് വിശ്രമിക്കാനുള്ള ഹോസ്റ്റലുകൾ, റബാത്താത്തിന് ഹോസ്റ്റല്, വഴിയമ്പലങ്ങൾ, സത്രങ്ങൾ എന്നൊക്കെ പറയാം. അവയൊക്കെ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലത്ത് നിർമ്മിച്ചു. റദ്ദൽ മുലാലിം അക്രമത്തെ അദ്ദേഹം ഇല്ലാതാക്കി, അനീതികളെ അദ്ദേഹം ഇല്ലാതാക്കി. റദ്ദൽ മുലാലിം അനീതികളെ അദ്ദേഹം ഇല്ലാതാക്കി. വഫി ഹാദൽ അഹദ് ഖാനൽ അബ്ദു സ്വാലിഹ് അഷേഖ് നിളാമുദ്ദീൻ അൽ ബദായുനി. ഈ കാലഘട്ടത്തിൽ, ഈ തുഗ്ലക്ക് രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ ഡൽഹിയിൽ ഷെയ്ഖ് നിളാമുദ്ദീൻ അൽ ബദായുനി എന്ന് പറയുന്ന ഒരു സ്വാലിഹായ ഒരു അടിമ ജീവിച്ചിരുന്നു. വഖാനത്ത് ലഹു സാവിയത്തുൻ, സാവിയത്തനാലും മൂല, കോർണർ. അതായത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മുഹമ്മദ് നിളാമുദ്ദീൻ അൽ ബദായുനി എന്ന് പറയുന്ന സൂഫി വര്യൻ ഡൽഹിയിൽ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും വഖാനത്ത് ലഹു സാവിയത്തുൻ ആമിറത്തുൻ, ജനനിബിഡമായ ഒരു ആശ്രമം. സാവിയക്ക് കോർണർ, മൂല എന്നൊക്കെ പറയാം, ഒരു ആശ്രമം അല്ലെങ്കിൽ പർണശാല, അതും അല്ലെങ്കിൽ ദർസ് പല അർത്ഥത്തിൽ ഉപയോഗിക്കുക. സാവിയ ഓത്തുപള്ളി എന്നൊക്കെ പറയാം. ജനനിബിഡമായ ഒരു ആശ്രമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. യഹുമുഹ മിയാത്തു മിന ത്വാലിബീൻ, നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അറിവ് നുകരാൻ വേണ്ടി അവിടേക്ക് വരുമായിരുന്നു, അവരെ അങ്ങോട്ട് ആകർഷിക്കുമായിരുന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികളെ അറിവ് തേടി അങ്ങോട്ട് വരുമായിരുന്നു. യഹുമുഹ എന്നാൽ സമീപിക്കുക, ആകർഷിക്കുക എന്നൊക്കെ. അപ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ അറിവിന് വേണ്ടി അങ്ങോട്ട് ആകർഷിച്ചിരുന്നു. ഫഖാനത്ത് ഇമാറാത്തുൻ റോഹിയ ഫി ജംബി ഇമാറാത്തുൻ മാദിയ. അതൊരു ആത്മീയ സങ്കേതമായിരുന്നു, ഭൗതികമായ അധികാര കേന്ദ്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ആത്മീയ ഭവനമായിരുന്നു. ഒരു സ്പിരിറ്റൽ ഹൗസായിരുന്നു, ഒരു സ്പിരിച്വൽ ഹൗസായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സാവിയ, അദ്ദേഹത്തിൻ്റെ ആ പള്ളിദർസ്. തൊട്ടടുത്ത് രാജകൊട്ടാരമുണ്ട്, രാജാവിൻ്റെ അധികാര കേന്ദ്രങ്ങളുണ്ട്, അതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ആത്മീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്പിരിച്വൽ കേന്ദ്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സാവിയ. തഫൂഖുഹ ഫി സുൽത്താൻ അലൽ ഖുലൂബ്, ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തുന്ന കാര്യത്തിൽ, ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഭൗതിക കൊട്ടാരത്തെക്കാളും മികച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ സാവിയ. അപ്പോൾ ജനമനസ്സുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ജനമനസ്സുകളെ കീഴടക്കുന്ന കാര്യത്തിൽ ഭൗതികമായ അധികാര കേന്ദ്രത്തെക്കാളും മികച്ചതായിരുന്നു ഷെയ്ഖ് നിളാമുദ്ദീൻ ഔലിയയുടെ സാവിയ, അദ്ദേഹത്തിൻ്റെ ആ പള്ളിദർസ്. ഹക്കമ ആൽ തുഗ്ലക് മിയത്തും വഹംസും വൈ സലാസീനസന. തുഗ്ലക്ക് രാജവംശം 135 വർഷം ഇന്ത്യയിൽ ഭരണം നടത്തി. മുദ്ദത്തും തൊവീലത്ത്, നീണ്ട കാലം തുഗ്ലക്ക് രാജവംശം ഭരണം നടത്തി. സുമ തുവാബസാത്തുഹും, പിന്നെ അവരുടെ ഭരണവും അസാത്ത് അവസാനിച്ചു. തിവാബിസാത്തും പറഞ്ഞാൽ ഇൻകല, അവസാനിക്കുക, കഴിഞ്ഞു, എൻ്റെ എന്നൊക്കെ അർത്ഥം. വൽ ഹുക്കുമുല്ലാ, കാരണം അധികാരം അള്ളാഹുവിൻ്റേതാണല്ലോ. വാലുൽ അമ്രിലോദീൻ, പിന്നീട് അധികാരം കിട്ടിയത് ലോധി രാജവംശത്തിനാണ്. ലോധി ഡൈനാസ്റ്റിയാണ് പിന്നീട് ഡൽഹി സുൽത്താനത്തിൻ്റെ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ തുഗ്ലക്ക് രാജവംശത്തിന് ശേഷം ലോധി ഡൈനാസ്റ്റി ഡൽഹിയിൽ അധികാരമേറ്റു. അവരിൽ വക്കാൻ ഔസത്തും, അവരിൽ നല്ലൊരാളായിരുന്നു, അവരിൽ മിത സ്വഭാവമുള്ള ഒരു ബെസ്റ്റ് കിങ് ആയിരുന്നു സിക്കന്ദർ ലോധി. വക്കാൻ അയാദിലൻ ഫാദിലൻ യുഹിബുൽ ഇൽമവൽ ഉലമായി, പണ്ഡിതന്മാരെയും അറിവിനെയും ഇഷ്ടപ്പെട്ടിരുന്ന നീതിമാനായ നന്മ നിറഞ്ഞ ഒരു രാജാവായിരുന്നു സിക്കന്ദർ ലോധി. ഈ ലോധി രാജവംശത്തിൻ്റെ സ്ഥാപകന് ബഹ്ലു ലോധിയാണ്.
പിന്നീട് അതിൽ വരുന്നത് അതിലെ നീതിമാനായ ചരിത്രത്തിൽ വളരെ പ്രശസ്തനായൊരു രാജാവാണ് സിക്കന്ദർ ലോധി. 1526 ബാബർ ചക്രവർത്തി ഇബ്രാഹിം ലോധിയെ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ദില്ലി കീഴടക്കുന്നതിലൂടെയാണ് ഡൽഹി സുൽത്താനേറ്റ് അതായത് ലോധി രാജവംശം അവസാനിക്കുന്നത്. പിന്നീട് ഡൽഹിയിൽ മുഗൾ രാജഭരണത്തിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ മുഗൾ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് ലൊഹീറുദ്ദീൻ ബാബർ, അതായത് ചരിത്രത്തിൽ ബാബർ ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി. ഫി ഹാദൽ അഹദ് ഇസ്ദഹർത്ത് മദീനത്ത് ജോൺപൂർ. ഈ കാലഘട്ടത്തിലാണ് ജോൺപൂർ പട്ടണം വളർന്ന് പന്തലിച്ചത്. ജോൺപൂർ പട്ടണം വളർന്ന് പുരോഗതി പ്രാപിച്ചത് ലോധി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. ബലഹത്ത് ഔജ ഉഹാഫി അഹദ് ഇബ്രാഹിം ഷാ അഷർക്കി. ഇബ്രാഹിം ഷാ അഷർക്കി എന്ന രാജാവിൻ്റെ കാലത്ത് ജോൺപൂർ പട്ടണം അത്യുന്നതങ്ങളിൽ ഉന്നതിയുടെ കൊടുമുടിയിലെത്തി. ഔജഹർ അൽ പീക്ക് ബലഹർ എത്തുക, ഉന്നതിയുടെ കൊടുമുടിയിലെത്തി. വക്കുണ്ടു അസ്മ അഹാദീസു മലിക്കുഹ വ അഖ്ബാർ ഉലമാഹുഹ. ജോൺപൂരിലെ രാജാക്കന്മാരുടെ വർത്തമാനങ്ങൾ, അവിടുത്തെ പണ്ഡിതന്മാരുടെ വർത്തമാനങ്ങളും ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. ഖുത്ബ് മിനാർ പറയാണ്, വക്കുന്ത് അസ്മവും ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. അഹാദീസ് മലിക്കുഹ ജോൺപൂരിലെ രാജാക്കന്മാരുടെ വർത്തമാനങ്ങൾ, വ അഖ്ബാർ ഉലമാഹുഹ ജോൺപൂരിലെ പണ്ഡിതന്മാരുടെ വിവരങ്ങളും. കമലിക്കുൽ ഉലമായി പണ്ഡിതന്മാരിലെ രാജാവായ അൽ ഖാദി ഷിഹാബുദ്ദീൻ ദൗലത്താബാദിയെ പോലെയുള്ളവരുടെ വിവരങ്ങൾ. വഷി ഹബുൽ ഫത്തുബിൻ അബ്ദുൽ മുക്തദിർ ദഹ്ലവിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ വിവരങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ കസസു ജവാമി ഉഹാ വ മദാരിസുഹ, അവിടുത്തെ പള്ളികളിലെയും പാഠശാലകളിലെയും കഥകളും ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇസ്ദഹർത്ത് കദാലിക്ക മദീനത്തു അഹമ്മദാബാദ്, ജോൺപൂർ പട്ടണം പോലെ തന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദ് പട്ടണവും പുരോഗതി പ്രാപിച്ചു. അപ്പോൾ ഫാക്കത്തിൽ ഹിന്ദ്, ഇന്ത്യ മികച്ചു നിന്നു. ബി മുലൂക്കിഹ അറാഷിദീൻ, തൻ്റെ അടികളായ രാജാക്കന്മാരാൽ ഇന്ത്യ ആ കാലഘട്ടത്തിൽ മികച്ചു നിന്നു. വ ഉലമാ ഇഹ അൽ മുഹദ്ദിസീൻ, മുഹദ്ദിസീൻ ആധുനിക പണ്ഡിതന്മാരാലും അല്ലെങ്കിൽ അദീസ് പണ്ഡിതന്മാരാലും ഇന്ത്യ ആ കാലത്ത് മികച്ചു നിന്നു. വ ബി സിനാ ഇഹ അവിടുത്തെ വ്യവസായങ്ങളാലും. വ കസ്രത്ത് ജിനാനിഹ ഇന്ത്യയിലെ ധാരാളം തോട്ടങ്ങളാലും ഇന്ത്യ കാലഘട്ടത്തിൽ മികച്ചു നിന്നു. വ അദാഹി കുഹ അവിടുത്തെ പൂന്തോട്ടങ്ങളാലും ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഫാക്കത്ത് മികച്ചു നിന്നു. വ ഉസ്നു നിലാമുഹ നല്ല നിയമവ്യവസ്ഥ കൊണ്ടും. വ ഉസ്നു നിലാം നല്ല സിസ്റ്റം കൊണ്ടും വ്യവസ്ഥ കൊണ്ടും. വ കുൻതു അസ്മ അഖ്ബാർ മഹ്മൂദ് ഷാ ഇബ്നുഹു മുളഫർ ഷാ അൽ ഹലീം. മഹ്മൂദ് രാജാവിൻ്റെയും മഹ്മൂദ് ഷാ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകനായ മുളഫർ ഷാ ഹലീം രാജാവിൻ്റെയും വർത്തമാനങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അതുപോലെ ഫക അന്നി അസ്മഉ അഖ്ബാറു റിജാലുൽ ഖൈറിൽ ഖുറൂൻ, ഉത്തമ നൂറ്റാണ്ടിലെ ആളുകളെക്കുറിച്ചുള്ള വർത്തമാനങ്ങളും ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. ഖൈറുൽ ഖുറൂൻ ഉത്തമ നൂറ്റാണ്ട്, അഖ്ബാറു റിജാൽ ഉത്തമ നൂറ്റാണ്ടിലെ മഹാപുരുഷന്മാരെക്കുറിച്ചുള്ള വിവരങ്ങളും ഞാൻ കേൾക്കാറുണ്ടായിരുന്നു എന്ന് ഖുതുബ് മിനാർ. അബുൽ അസൻ അലി അന്നദവിയോട് പറയുന്നതായിട്ട് അബുൽ അസൻ അലി അന്നദവി മനാറത്ത് തതഹദ്ദസു എന്ന കഥയിൽ വിവരിക്കുകയാണ്.